السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين، أما بعد. فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. كم من فئة قليلة غلبت فئة قليلة كثيرة بإذن الله، صدق الله العلي العظيم. ബഹുമാന്യരായ ഉസ്താദുമാർ, കേരള മുസ്ലിം ജമാഅത്തിൻ്റെ സമാദരണീയരായ നേതാക്കൾ, ഈ പരിപാടിയിൽ അതിഥികളായി എത്തിച്ചേർന്നിട്ടുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സഹോദരങ്ങൾ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, തോരായിൽ വളരെ നല്ല ഒരു പരിപാടി, നമ്മുടെ പ്രവർത്തകരുടെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായി ഇവിടെ സംഘടിപ്പിക്കാൻ കഴിയുകയും വളരെ ഭംഗിയായി അത് നടത്തി ഇന്ന് അതിൻ്റെ സമാപനത്തിലേക്ക് നമ്മൾ എത്തുകയും ചെയ്തിരിക്കുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. കുറേയേറെ ദിവസങ്ങളായി, അല്ലെങ്കിൽ ഒന്ന് രണ്ട് മാസക്കാലമായി, ഈ പ്രദേശത്തുള്ള തോരായി എന്ന ഈ പ്രദേശത്തെ പ്രവർത്തകന്മാർ, വിശേഷിച്ചും നമ്മുടെ നാസർ സാഹിബും മുഹമ്മദ് ആജിയും ഷാഫിക്കയും തുടങ്ങിയിട്ടുള്ള കുറേ ആളുകൾ, നമ്മുടെ സഹദി ഉസ്താദിൻ്റെയും മുജീബ് ഡോക്ടറുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു വലിയ പരിശ്രമം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഈ ഭംഗിയുള്ള സദസ്സിൽ മനോഹരമായ ഈ വേദിയിൽ അർത്ഥഗർഭമായ പ്രഭാഷണം വിശുദ്ധ ഖുർആനിൻ്റെ ആഴങ്ങളിലൂടെ ഇറങ്ങിച്ചെന്നുകൊണ്ട് നമുക്ക് ശ്രവിക്കാൻ കഴിഞ്ഞത്. തോരായി എന്ന ഈ പ്രദേശം വളരെ പ്രസിദ്ധിയുള്ള ഒരു നാടുകൂടിയാണ്. നമ്മൾ ചെറുപ്പത്തിലെ കേൾക്കുന്ന ഒരു പ്രദേശം കൂടിയാണിത്. ഇവിടെ ഒരു ചെറിയ ഗ്രാമത്തിൻ്റെ സ്ഥിതിവിശേഷങ്ങൾ, അവസ്ഥകൾ ഒക്കെയാണെങ്കിലും അൽഹംദുലില്ലാ, ഈ പ്രദേശം വളരെ മുമ്പേ ഇവിടെ നടക്കുന്ന നേർച്ചയിലൂടെ, തോരായി നേർച്ചയിലൂടെ അറിയപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ്. അള്ളാഹു എല്ലാ മഹാന്മാരുടെയും മദദും ബറക്കത്തും നമ്മുടെ ഈ സദസ്സിന് പ്രത്യേകിച്ചും നൽകുമാറാകട്ടെ. ആത്മാർത്ഥതയിൽ ഊന്നിയ, അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത എല്ലാ മുന്നേറ്റ പ്രവർത്തനങ്ങളും അത് വിജയിച്ച ചരിത്രമാണ്. ലോകത്ത് എല്ലാ കാലഘട്ടങ്ങളിലും നമുക്ക് പഠിക്കാൻ വായിക്കാനുള്ള ചരിത്രങ്ങളെന്ന് പറയുന്നത് കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശേഷം അവിടുന്ന് ലോകത്തോട് വിട പറഞ്ഞ് തൗറാത്ത് ജനങ്ങൾക്ക് കൊടുത്ത് അതിനുശേഷം
ഒരുപാട് വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ടാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്ത് പിറവിയെടുക്കുന്നത്. 1600 കൊല്ലത്തിന് ശേഷമാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞതിന് ശേഷം 1600ലേറെ വർഷങ്ങൾ പിന്നിട്ടിട്ടാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. അതിനിടയിൽ ധാരാളം നബിമാര് വന്നിട്ടുണ്ട്, ഒരുപാട് പ്രവാചകന്മാർ. പ്രവാചകന്മാര് ഇല്ലാത്ത ഒരു പ്രത്യേക സാഹചര്യം, പ്രവാചകന്മാരുടെ കുടുംബ പരമ്പരയിൽ നിന്ന് പ്രവാചകന്മാര് വരാത്ത ഒരു കാലം, ആ കാലഘട്ടത്തിലാണ് ഇസ്രായേൽ സമൂഹത്തെ അടക്കി ഭരിച്ചുകൊണ്ട് ഫലസ്തീനിന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ജാലൂത്ത് രംഗപ്രവേശനം ചെയ്യുന്നത്. ജാലൂത്ത് രംഗപ്രവേശനം ചെയ്ത് ഇസ്രായേലിൽ, ഫലസ്തീനിൽ എല്ലാ ഭാഗങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും അക്രമങ്ങൾ അഴിച്ചുവിടുക മാത്രമല്ല, 1000കണക്കിന് ആളുകളെ കൊന്നൊടുക്കുകയുണ്ടായി. നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലുകളിൽ അടയ്ക്കുകയുണ്ടായി. ഒരുപാട് വീടുകൾ തരിപ്പണമാക്കി. പലരും അവലംബമില്ലാത്ത ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരുന്ന സാഹചര്യം, ആ സാഹചര്യം അവർക്ക് സംജാതമായി. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്ന സമയത്ത് എല്ലാ മനുഷ്യരും അവിടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയുണ്ടായി. റെഡിയല്ലേ? ഒരുമിച്ച് അവർ പ്രാർത്ഥിക്കുന്നു. ഒരു പ്രവാചകന്റെ നിയോഗത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ഒരു പ്രവാചകൻ വരാൻ വേണ്ടിയാണ്. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ശംബീൽ പ്രവാചകനെ ലോകത്തേക്ക് നിയോഗിക്കുന്നത്. ആ പ്രവാചകൻ പ്രവാചകന്റെ അരികിൽ വന്ന് ആളുകൾ മുഴുവനും ആവശ്യപ്പെടുന്നത്, ഞങ്ങൾക്ക് ഈ ജാലൂത്തിനെതിരെ ഒരു സമരം നയിക്കണം, ജാലൂത്തിനെയും അവന്റെ സൈന്യത്തെയും തുരത്തി ഓടിച്ച് ഇവിടെ വിജയം വരിക്കണം, അതിന് പറ്റിയ ഒരു കമാൻഡർ ഞങ്ങൾക്ക് വേണം. അപ്പോൾ പ്രവാചകൻ അവരോട് പറഞ്ഞു, ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും. അല്ലാഹു സ്വീകരിച്ച് നമുക്ക് ഒരു കമാൻഡറെ നിയമിച്ചു തന്നാൽ പിന്നീട് നമ്മൾ ആളുടെ കീഴിൽ ജാലൂത്ത് എന്ന ധിക്കാരിക്കെതിരെ സമരം നടത്തേണ്ടി വരും. നിങ്ങൾ അതിൽ നിന്ന് പിന്നോട്ട് പോയാൽ വലിയ പ്രത്യാഘാതങ്ങൾ അതിന് അനുഭവിക്കേണ്ടി വരും. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ വിശദീകരിക്കപ്പെട്ട സംഭവങ്ങളാണ്. ആ സമയത്ത് അവര് പറഞ്ഞു, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാതെ സമരം ചെയ്യാതെ ഞങ്ങൾക്ക് മാറി നിൽക്കാൻ എന്ത് ന്യായമാണുള്ളത്? ഒരു ന്യായമില്ലല്ലോ. ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഒരു കാരണവുമില്ലാതെ ആട്ടിയോടിക്കപ്പെട്ടവരായ ആളുകളാണ്. നീണ്ട ഒരു ചരിത്രമാണ്, ഞാനതിലേക്ക് എടുക്കുകയല്ല. നമുക്ക് അല്ലാഹുവിൽ നമ്മൾ ഭരിക്കുന്ന, ഞങ്ങൾ നമുക്ക് വെള്ളം നൽകുന്ന, നമുക്ക് ഇല്ലായ്മയിൽ നിന്ന് നമുക്ക് ജീവൻ നൽകിയ ആ റബ്ബുൽ ആലമീനിൽ തവക്കുല് ചെയ്ത് മുന്നേറുന്ന സമയത്ത് വലിയ വിജയത്തിന്റെ ചരിത്രങ്ങൾ ലോകത്ത് ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം വിശുദ്ധ ഖുർആനിലെ ഈ സംഭവം ഉണർത്തുകയാണ്. പ്രവാചകന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. അവർക്ക് ഒരു മലിക്കിനെ, ഒരു രാജാവിനെ, ഒരു ചീഫ് കമാൻഡറെ നിയമിച്ച് അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്തു. അതാണ് താലൂത്ത്. ആ താലൂത്തിനെ അവർക്ക് മേൽ നേതാവായി അവരോധിക്കപ്പെട്ട സമയത്ത് കുറേ ആളുകൾ പറഞ്ഞു, താലൂത്ത് എങ്ങനെയാണ് നമ്മൾക്ക് മേൽ അധികാരമുള്ള ആളാവുക? താലൂത്തിന് വലം യൂത്ത് സാഴത്തം മിനൽ മാൽ, വലിയ സമ്പത്തൊന്നുമില്ലല്ലോ, അധികാരമില്ലല്ലോ, നബിമാരുടെ കുടുംബ പരമ്പരയിൽ വന്ന ആളല്ലല്ലോ, പിന്നെങ്ങനെയാണ് താലൂത്ത് ഒരു പ്രവാചകനായി വരിക, ഒരു ഒരു രാജാവായി വരിക? പ്രവാചകനല്ല, ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു നേതാവായി വരുന്നത് എങ്ങനെയാണ്? അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് മറുപടി പറഞ്ഞു, ഒരു മനുഷ്യന് ഭൗതിക ലോകത്ത് നൽകപ്പെടുന്ന സാമ്പത്തികമായ പുരോഗതികളല്ല, അവന്റെ സൗകര്യങ്ങളും ആഡംബരങ്ങളുമല്ല ഒരു നേതൃത്വത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്.
മറിച്ച് ആ താലൂത്തിന് നമ്മൾ ബസ്തതുൻ ഫിൽ ഇൽമി വൽ ജിസ്മ്, അദ്ദേഹത്തിന് വലിയ വിജ്ഞാനം നാം നൽകിയിട്ടുണ്ട്, അറിവ് നാം നൽകിയിട്ടുണ്ട്. എല്ലാ വേദഗ്രന്ഥങ്ങളിലും സമ്പൂർണമായ വിജ്ഞാനം, ആ വിജ്ഞാനം തൗറാത്ത്, ആ തൗറാത്തിന്റെ അഗാധമായ ജ്ഞാനത്തിലേക്ക് കടന്നു ചെല്ലാൻ താലൂത്തിന് കഴിയും. അങ്ങനെ ഒരുപാട് അറിവുകൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട വലിയ മഹാനാണ് താലൂത്ത്. അതുപോലെ ജനങ്ങൾക്കളെ അഭിമുഖീകരിക്കാൻ പറ്റിയ, മനുഷ്യന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റിയ, ആളുകൾ വെറുക്കാത്ത ഭംഗിയുള്ള മനോഹരമായ ശാരീരിക പ്രകൃതി നാം നൽകിയിട്ടുണ്ട്. അങ്ങനെ നൽകിയതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ നിങ്ങൾക്ക് മേൽ അധികാരമുള്ള ആളാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിളിക്ക് ഉത്തരം നൽകി, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. അള്ളാഹു സുബ്ഹാനഹു വതആല താലൂത്തിന് രാജാവായി അവരോധിച്ചു കൊടുത്ത് ആ താലൂത്തിന്റെ നേതൃത്വത്തിൽ വലിയ സംഘം പുറപ്പെടുകയാണ് ജാലൂത്തിനെ നേരിടാൻ. പോകുന്ന വഴിയിൽ ധാരാളം പരീക്ഷണങ്ങളാണ്, പ്രതിസന്ധികളാണ്. ആ പ്രതിസന്ധികളെല്ലാം ലോകത്ത് പ്രവർത്തകന്മാരും പ്രബോധകന്മാരും നന്മയുടെ ആളുകളും നീതിയുടെ ആളുകളും ഏത് കാലത്തും അനുഭവിക്കേണ്ടി വരുമെന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവർ അവിടുത്തെ ഈ പ്രയാണത്തിന്റെ, ഈ പ്രയത്നത്തിന്റെ ഇടയിൽ അനേകായിരം വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും തരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഈ വേദി ഒരുക്കുന്നതിന് കഠിനാധ്വാനം ചെയ്ത പ്രവർത്തകന്മാര്, ഊർജം ചെലവഴിച്ച SYS എന്ന് പറയുന്ന സംഘടന, SSF എന്ന സംഘടന, കേരള മുസ്ലിം ജമാഅത്ത് എന്ന സംഘടന, ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും തരണം ചെയ്ത് രൂപപ്പെട്ട പിറവി കൊണ്ട സംഘടനയാണ്, പ്രസ്ഥാനമാണ്. അത് ഞാൻ വിശദീകരിക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുകയല്ല. ആ പ്രതിസന്ധികൾ ഒരു പ്രബോധകന്റെ, ഒരു പ്രവർത്തകന്റെ, മനുഷ്യന്റെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. പ്രബോധകന്റെയും പ്രവർത്തകന്റെയും മാത്രമല്ല, ഏത് സാധാരണക്കാരന്റെ മുന്നിലും വരും. ആ പ്രശ്നമുണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യണം? എവിടെങ്കിലും കയറ് കെട്ടി തൂക്കിയുണ്ടോ? വേഗം തൂങ്ങിച്ചാകാൻ എന്നല്ല നോക്കേണ്ടത്. കുടുംബത്തിലൊരു പ്രശ്നം വരുന്നു, എന്ത് ചെയ്യണം? വേറെ ഏതെങ്കിലും ഒരു പ്രശ്നം വരുന്നു, എന്ത് ചെയ്യണം? അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ഈമാനും യക്കീനും തവക്കുലും എന്ന വലിയ ആയുധങ്ങളായ മൂന്ന് ആയുധങ്ങൾ, ആ ആയുധത്തെ തോൽപ്പിക്കാൻ ലോകത്ത് ഇരുമ്പിന്റെയോ സ്വർണത്തിന്റെയോ വജ്രങ്ങളുടെയോ ആയുധങ്ങൾക്ക് കഴിയില്ല. അത് ആന്തരികമായ ശക്തിയാണ്, മനുഷ്യന്റെ ആത്മാവിന് ലഭിക്കുന്ന ശക്തിയാണ്. ആ ശക്തി സംഭരിച്ച മഹാന്മാരായ ആളുകൾ താലൂത്തിന്റെ നേതൃത്വത്തിൽ ജാലൂത്തിനെതിരെ സമരം വരിക്കാൻ വേണ്ടി രംഗത്ത് വരികയാണ്. യാത്ര പോകുന്നു അവർ. അപ്പൊ പറഞ്ഞു, പോകുന്ന വഴിയിൽ ഇന്നല്ലാഹ മുബ്തലീകും ബിനഹർ, ഒരു പുഴ നിങ്ങൾക്ക് പരീക്ഷണമായി നിങ്ങളുടെ മുന്നിൽ കടന്നു വരും. ഒരു പുഴ വരും നിങ്ങളുടെ മുന്നിൽ, പരീക്ഷണമാണ് ആ പുഴ. എന്താണ് ആ പുഴയുടെ പ്രത്യേകത എന്നറിയോ? നിങ്ങളൊക്കെയും അതിൽ നിന്ന് വലിയ കോരൽ വെള്ളമെടുത്ത് തോൽപാത്രങ്ങളിൽ നിറച്ച് സൂക്ഷിച്ച് അത് കുടിക്കണമെന്ന് കൊതിക്കുന്ന, ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. ഈ മരുഭൂമിയിലൂടെ, ഈ വെയിലിന്റെ ചൂടിലൂടെ, ഈ പ്രദേശത്തുകൂടെ യാത്ര ചെയ്ത് ക്ഷീണിച്ചവരും അവശരായവരുമായ ആളുകളുടെ മുന്നിൽ അള്ളാഹു ഒരു പരീക്ഷണം കൂടി കൊണ്ടുവന്ന് ഇറക്കുകയാണ്. ആ പുഴ കാണുമ്പം മതിമറന്നു പോകണ്ട. അള്ളാഹുവിന്റെ കൽപ്പന വരുന്നു, അള്ളാഹുവിന്റെ നിർദ്ദേശം വരുന്നു. ഈ പുഴ കാണുമ്പം നിങ്ങൾ അതിൽ മതിമറന്ന് ആവോളം ആസ്വദിച്ച് കുടിക്കാമെന്ന് നിങ്ങൾ ഒരിക്കലും കരുതി പോകരുത്. പിന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് കുടിക്കാൻ പാടില്ല. ഇല്ലാ മൻ ഖുത്തറ ഫഖുർഫതൻ, ഒരു കോരലെടുത്ത് നിങ്ങൾക്ക് കുടിക്കാം. ഒരു കോരലെടുത്ത് നിങ്ങൾക്ക് കുടിക്കാം, അതിലപ്പുറം കുടിച്ചാൽ ഫലൈസ മിന്നി, ഫമൻ ശരിബ മിൻഹു ഫലൈസ മിന്നി, നമ്മൾ ഈ സംഘത്തിൽ അവൻ പെടൂല. അതുകൊണ്ട് ഒരു കോരലെടുത്ത് കുടിക്കാം, ആ കോരൽ തന്നെ മതി. അവർക്ക് ദാഹം വരാത്ത രൂപത്തിൽ ഒരു കോരൽ കൊണ്ട് അവരുടെ ദാഹത്തെ അള്ളാഹു ശമിപ്പിച്ചു കൊടുക്കും. പക്ഷേ ഈ പരീക്ഷണം, ആ പരീക്ഷണത്തിൽ പരാജിതരാകുന്ന ഒരു വലിയ പറ്റം ജനങ്ങൾ, അവരൊരുപാട് കുടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, അവർ കുടിക്കുകയാണ്. ആ കുടിച്ച ആളുകൾ കാപട്യമുള്ളവരും മുനാഫിക്കുകളും കപടന്മാരുമായ ആളുകളാണ്. അവര് പിന്നീട് ആ പ്രവാചകന്റെ കൂടെ യുദ്ധം ചെയ്യാൻ, സമരം ചെയ്യാൻ
ജാലൂത്ത് എന്ന അധികാരിക്ക് എതിരെ, ആ കാട്ടാളനെതിരെ സമരം ഭരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അവർ പ്രശ്നത്തിലാണ്. ആരാണ് മഹാനായ ത്വാലൂത്തിന്റെ കൂടെ ഉള്ളത്? കുറഞ്ഞ ആളുകളാണ്, 500 ചുവട് വരുന്ന ആളുകളാണ്. ഒരു വലിയ വല മലവെള്ളപ്പാച്ചിൽ പോലെ വരുന്ന 1000 ഉള്ള സൈന്യങ്ങളുടെ, പട്ടാളങ്ങളുടെ വലിയ ഒരു നീണ്ട നിര കൊണ്ട് സമ്പന്നമായ പ്രൗഢമായ ജാലൂത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘത്തെ മുഴുവനും തുരത്തിയോടിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? ഈ 500 ചുരുങ്ങിയ ആളുകൾക്ക്, അവിടെയാണ് മോമിനീങ്ങളായ ആളുകൾ, ഈമാനുള്ള ആളുകൾ, സത്യവിശ്വാസം ആഴ്ന്ന ഹൃദയത്തിൽ വേരുറച്ചു കിടക്കുന്ന ആളുകൾ. മസലു കലിമത്തുൻ തയ്യിബത്തിൻ ക ശജറത്തുൻ തയ്യിബത്തിൻ അസ്ലുഹാ സാബിത്തുൻ വ ഫറുഹാ ഫിസ്സമാ തൂതീ ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ നമ്മൾ പഠിപ്പിച്ചതുപോലെ വേര് ഭൂമിയിൽ ആഴ്ന്ന് ഇറങ്ങി, നന്നായി ആഴ്ന്ന് ഇറങ്ങി. നമ്മളിപ്പോ ഒരു മഴ പെയ്തപ്പോ എത്രയോ മരങ്ങൾ പല സ്ഥലത്തും കടപുഴകി വീണുപോയി. എത്രയെത്ര മരങ്ങൾ വീണിട്ട് നമ്മളുടെ ഗതാഗതം തടസ്സം സംഭവിക്കാറുണ്ട്, ദിവസങ്ങളോളം ചിലപ്പോൾ. അങ്ങനെ നമ്മൾ പ്രശ്നമനുഭവിക്കുന്നു. വേര് ഭൂമിയിൽ ആഴ്ന്ന് ഇറങ്ങിയിട്ടില്ലാത്ത പൊന്ത മരങ്ങളാണ് അത്. മനുഷ്യന്റെ ഹൃദയത്തിൽ വിശ്വാസം ആഴ്ന്ന് ഇറങ്ങി വേര് മണ്ണിൽ പൂണ്ട് പിടിച്ചു കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കാറ്റിനും ഇളക്കാൻ കഴിയില്ല. പിന്നെ ഒരു കോളിനും ഒരു തിരമാലയുടെ മുന്നിലും അത് പിഴുതെറിയപ്പെടുകയില്ല. എല്ലാ പ്രശ്നങ്ങളുടെയും മുന്നിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ മരം അത് തല ഉയർത്തി നിൽക്കുന്നത് പോലെയാണ്. കലിമത്തു തയ്യിബാ ലാ ഇലാഹ ഇല്ലല്ലാ ഹൃദയത്തിൽ ആണ്ടിറങ്ങിയ മഹാന്മാരായ ആളുകൾ പറഞ്ഞു, എത്രയെത്ര കൊച്ചു കൊച്ചു സംഘങ്ങളാണ്, വലിയ ധിക്കാരികളായ സംഘങ്ങളെ അതിജയിച്ച മറികടന്ന. കുറഞ്ഞ കാലത്തേക്ക് അവരിങ്ങനെ പൊന്തിപ്പൊന്തി വരുമെങ്കിലും, അവരിങ്ങനെ മികവ് കാട്ടാൻ ശ്രമിക്കുമെങ്കിലും, അവരെ മുഴുവനും മറികടക്കുന്ന വലിയ വലിയ സംഘങ്ങളെ മറികടക്കുന്ന എത്രയെത്ര കൊച്ചു സംഘങ്ങൾ ലോകത്ത് കഴിഞ്ഞുപോയി എന്ന് ചോദിച്ച് ആത്മവിശ്വാസം കൊണ്ട മഹാന്മാരായ ആളുകൾ ജാലൂത്തിനെയും സൈന്യത്തെയും തുരത്തി ഓടിച്ച് ആക്രമിക്കപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന, മർദ്ദിക്കപ്പെടുന്ന, സ്വന്തം നാട്ടിൽ താമസിക്കാൻ സുരക്ഷിതത്വവും നിർഭയത്വവും ഇല്ലാത്ത ജനവിഭാഗങ്ങൾക്ക് മോചനവും സ്വാതന്ത്ര്യവും നേടിക്കൊടുത്തതിന്റെ ചരിത്രങ്ങൾ, ആ ചരിത്രങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാര് സഹോദരിമാര് പ്രവർത്തകന്മാര്, നമ്മുടെ ഏറ്റവും വലിയ ആയുധം അത് നമ്മൾ വാങ്ങിക്കൂട്ടുന്നതും നാം ശേഖരിക്കുന്നതുമായ വാളും ബോംബും അതുപോലെ പീരങ്കിയും ഒന്നുമല്ല, മനുഷ്യന്റെ ആത്മാവിന് ലഭിക്കുന്ന ഊർജമാണ്. ആ ഊർജവും ഈമാനും തഖ്വയും ഇഖ്ലാസും തവക്കുലും യഖീനുമാണ് ഏറ്റവും വലിയ ആയുധം എന്ന ചിന്താഗതിയിലേക്ക് മനുഷ്യനെ താൻ ഏറ്റവും നല്ല വഴിയും മാർഗവും അവന്റെ കലാം, അള്ളാഹുവിന്റെ കലാം, പരിശുദ്ധ ഖുർആൻ, അതിലൂടെ പഠിക്കലാണ്, ജീവിക്കലാണ്, അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലലാണ്. ആ ഖുർആൻ അള്ളാഹു തആല നമുക്ക് ശുപാർശകനായി, ഷാഫിഉനായി ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് കാണിച്ചു തരുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ, കുല്ലു നാസി യഖുദു ഫബായിഉ നഫ്സഹു ഫമുഅതിഖുഹാ അംമുബിഖുഹാ. ഞാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരായ ആളുകൾ അവരോട് പറയട്ടെ, ലോകത്ത് എല്ലാവരും ജീവിക്കുന്നു, അവരുടെ ആയുസ് തീർക്കുന്നു, പക്ഷേ ചില ആളുകൾ അവരുടെ ശരീരം നരകത്തിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുന്നു, ചില ആളുകൾ നരകത്തിലേക്ക് അവരുടെ ശരീരങ്ങൾ വലിച്ചെറിയുന്നു, അതിലാഴ്ത്തുന്നു എന്നാണ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഏത് പട്ടികയിൽ ഏത് വിഭാഗത്തിൽ പെടണം എന്നാണ് ആലോചിക്കേണ്ടത്. ഇവിടെ ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് അവരുടെ ശരീരങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുപോകുന്നു, വേറെ വിഭാഗമോ നരകത്തിലേക്ക് അവരുടെ ശരീരത്തെ ആഴ്ത്തിക്കൊണ്ടുപോകുന്നു. ഏതാണ് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള വഴി? ആ വഴി സ്വർഗത്തിന്റെ പാതയാണ്, മാർഗമാണ്.
ആ മാർഗം തിരഞ്ഞെടുക്കുമ്പോൾ അധ്വാനങ്ങൾ ആവശ്യമാണ്, പരിശ്രമങ്ങൾ ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഏറെ സമയം അത് വിനിയോഗിക്കുന്നത് അനാവശ്യങ്ങളിലാണ്. മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും പഠനങ്ങളിൽ ഉപയോഗിക്കുന്നവരുണ്ട്, കച്ചവടങ്ങളിൽ ചെലവഴിക്കുന്നവരുണ്ട്, അതുപോലെ കൃഷികളിൽ വിനിയോഗിക്കുന്നവരുണ്ട്. നിങ്ങളറിയോ, മനുഷ്യന് ഗുണകരമായ പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കുന്ന സമയത്തേക്കാൾ അല്ലാഹുവിങ്കൽ പ്രതിഫലം ലഭിക്കുന്ന സമയം, ആ സമയം വേറെ ഒന്നും ആഖിറത്തിൽ നമുക്ക് കാണാൻ കഴിയൂല. ഇവിടെ നിങ്ങൾ ദാറുൽ ഖൈർ എന്ന നമ്മുടെ ഈ ഭവന പദ്ധതി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല അത് സഹാദിന സഹായിച്ചവർ സഹകരിച്ചവർ എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. അതിനുവേണ്ടി ഓരോ മുഖങ്ങളുടെയും അടിയിൽ ചെന്ന് അതിന്റെ ആവശ്യമായ പണം സ്വരൂപിച്ച് അതിന് കട്ടിലക്കാലും ജനലും എങ്ങനെ തുടങ്ങി ഓരോന്നും അത് വാക്തത്വം ചെയ്യിപ്പിച്ച് അത് കൊടുത്തവരെക്കാൾ ഉപരി അത് വാക്തത്വം ചെയ്യിപ്പിക്കാൻ വേണ്ടി അധ്വാനിച്ച നമ്മുടെ പ്രവർത്തകന്മാര്, ആ പ്രവർത്തകന്മാർ നമ്മളൊക്കെ ഓർമ്മിക്കണം. സയ്യിദുന അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പള്ളിയിൽ ഇരിക്കുന്ന നേരത്താണ് ഒരു ചെറുപ്പക്കാരൻ വന്ന് പറയുന്നു, എനിക്കൊരാവശ്യമുണ്ട്, ഒരു വിഷയമുണ്ട്, എന്റെ കൂടെ നിങ്ങളൊന്ന് വരുമോ, എന്റെ കൂടെ നിങ്ങളൊന്ന് വരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് എന്ന മഹാപണ്ഡിതൻ, പരിശുദ്ധ ഖുർആനിൽ അഗാധ പാണ്ഡിത്യത്തിന്റെ ഉടമ, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹയിൽ ബിസ്മി കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ഒട്ടകത്തിന്റെ കയറ് പോലും കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ ലോകത്ത് അത്രയും വലിയ ബഹ്റുൽ ഉലൂമായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, ആ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്ന് എഴുത്തിക്കാഫിൽ നിന്ന് എഴുന്നേറ്റ് ആ ചെറുപ്പക്കാരന്റെ കൂടെ പോയി. പോകുന്ന പോക്കിൽ അദ്ദേഹം ചോദിക്കുകയാണ്, മഹാനവറുകളെ, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തങ്ങളെ, നിങ്ങൾ എഴുത്തിക്കാഫിലായിരുന്നല്ലോ, ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തിയോ, എന്നെ കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായോ എന്ന് ചോദിക്കുമ്പോ, ഇല്ലാ സ്വാദിഖുൽ മസ്തൂഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പഠിപ്പിച്ചത് 40 കൊല്ലക്കാലം അള്ളാഹുവിന്റെ ഭവനത്തിൽ ഞാൻ ഇഴ്ത്തിക്കാഫിൽ താമസിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം നിങ്ങളെ സഹായിക്കുന്നതിലൂടെ ജനോപകാര പ്രവർത്തനങ്ങളിലൂടെ എനിക്ക് ലഭിക്കും, നമുക്ക് ലഭിക്കും, ലോകത്ത് ഈമാനുള്ളവർക്ക് ലഭിക്കുമെന്ന് പഠിപ്പിച്ച ലോക നേതാവിന്റെ വചനം എന്റെ മനസ്സിലുണ്ട്, അതുകൊണ്ട് ഒരു സങ്കടവും എനിക്ക് ഇല്ല. വലിയ തിരക്ക് അഭിനയിക്കുന്ന ആളുകൾ ഉള്ള ആളുകൾ ഉണ്ടാവും, അതിലേറെ അഭിനയിക്കുന്നവരുണ്ടാവും. ഒരു പ്രവർത്തനത്തിനും കിട്ടൂല, ഒരു പരിപാടിക്കും കിട്ടൂല, ഒരു നല്ല കാര്യത്തിനും വരൂല, അവനവന്റേത് അവനവന്റേത് എന്ന് മാത്രം ആലോചിച്ചു പോകുന്ന ആളുകളുണ്ടാകും. അതൊക്കെയും ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് ഖസാറത്ത് നദാമത്ത് പരാജയത്തിന്റെയും ദുഃഖത്തിന്റെയും അവസ്ഥകളായി പരിണമിക്കും. കാരണം നമുക്ക് ആഖിറത്തിൽ വരുന്ന നിമിഷങ്ങൾ എന്ന് പറയുന്നത് മഹാന്മാര് പലരും പറഞ്ഞിട്ടുണ്ട്, രാവുകളിൽ പാതിരാവുകളിൽ എഴുന്നേറ്റ് നിസ്കരിച്ച ഇല്ല റുഖയാത്തുൻ സ്വല്ലൈതു ഫില്ലയാലീ, രാത്രികളിൽ എഴുന്നേറ്റ് നിസ്കരിച്ച ഏതാനും ചില റക്അത്തുകളാണ് ഖബറിൽ സ്വർഗത്തിന്റെ കവാടം തുറന്ന താക്കോൽ. അതുപോലെ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. ഈ ചിന്താഗതികൾ നമുക്ക് വേണം. അങ്ങനെ ഇനിയും അഹോരാത്രമുള്ള പരിശ്രമത്തിന്റെ പേരിൽ ആർക്കൊക്കെയോ നമുക്ക് തണലേകാൻ കഴിയണം, ആർക്കൊക്കെയോ നമുക്ക് പല ആളുകൾക്കും നമുക്ക് ഒന്ന് തലചായ്ച്ച് ഉറങ്ങാനുള്ള അവസരം ഒരുക്കി കൊടുക്കാൻ കഴിയണം. അങ്ങനെ നല്ല പ്രവർത്തനങ്ങളിലൂടെ മുന്നേറാൻ നാടിന് മാതൃക കാണിക്കാൻ കഴിയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇതിനൊക്കെ സഹായിച്ചവരും സഹകരിച്ചവരും അവരൊന്നും വെറുതായി പോല. ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഏറ്റെടുത്ത് ആഘോഷം ആക്കിയ ഈ പരിപാടി അൽഹംദുലില്ലാ അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആരെല്ലാം പ്രവർത്തിച്ചു അധ്വാനിച്ചു ഈ സദസ്സിൽ, ഈ വേദിയിൽ, ഈ ചെയറിൽ വന്നിരുന്ന് അള്ളാഹുവിന്റെ കലാമ് കേട്ട്, പരിശുദ്ധ ഖുർആന് കേട്ട്, അതിന്റെ ഗഹനമായ ചർച്ചകൾ കേട്ട്, വിഷയാവതരണം കേട്ട്, ഈ നാട്ടിലെ കാരണവന്മാരും ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും സഹോദരിമാരും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കെല്ലാം അവരെയും നമ്മളെയും
സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്ത് എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് നമ്മൾ നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട മണിയറക്കോയ ഹാജി സൂചിപ്പിച്ചതുപോലെ നന്മണ്ടയിലും അതുപോലെ നമ്മളെ വട്ടവളി ബസാറിൽ നിന്ന് കിനാലൂർ റോഡിലും ഒക്കെയുള്ള നമ്മുടെ സംരംഭങ്ങൾ അതൊക്കെയും ഇനിയും വളർത്തി വലുതാക്കി നമുക്ക് വിവിധ സംരംഭങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അതിനെല്ലാമുള്ള എല്ലാ പിന്തുണകളും നിങ്ങളാകുന്ന പ്രവർത്തകന്മാരും ഈ ഉമറാക്കളും അതുപോലെ സഹോദരിമാരും ഒക്കെ നൽകേണ്ടുന്ന പിന്തുണകളാണ്. അല്ലാഹു തആല ഇതുവരെ സഹായിച്ചവർ, സഹകരിച്ചവർ, അധ്വാനിച്ചവർ, വാക്കുകൊണ്ട്, സമ്പത്ത് കൊണ്ട്, അതുപോലെ അഭിപ്രായങ്ങൾ കൊണ്ട് ഏതെല്ലാം നിലയിൽ പിന്തുണയേകിയ ആളുകൾ, അല്ലാഹു തആല എല്ലാവർക്കും സ്വർഗം നൽകുമാറാകട്ടെ. നമ്മളെയും അവരെയും സ്വർഗത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇഖ്ലാസുള്ള പ്രവർത്തകരിൽ അല്ലാഹു നമ്മളെയും അവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.